പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഏരിയയിൽ ഉണ്ടായ ആനയെ കൊന്ന നടപടി അങ്ങേറ്റം അപലപനീയമാണ് മാത്രമല്ല കേന്ദ്രമന്ത്രിമാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റാരും പറഞ്ഞതുപോലെ ഡിഗ്നിറ്ററീസൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതിനുത്തരവാദികളായ ആളുകളെ തീർച്ചയായിട്ടും പണിഷ് ചെയ്യണം അതിനെക്കുറിച്ച് പ്രോപ്പർ അന്വേഷണം വേണം ആ കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല ഇത്തരം ക്രൂര നടപടികൾ മനുഷ്യന് ചേർന്നതല്ല പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് ഇപ്പോൾ നമ്മളൊക്കെ കൂടുതൽ മനുഷ്യസ്നേഹവും അതുപോലെ തന്നെ സഹജീവി സ്നേഹവും ഒക്കെ പ്രകടിക്കേണ്ട ഒരു സമയമാണ് അപ്പോഴാണ് നാടിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അത്ഭുതകരമാണ് ഇവർ ഇത് ചെയ്തത് വളരെ മോശമായ നടപടിയായി ഞാനതിനെ വീണ്ടും അപലപിക്കുക അതേ അവസരം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടുണ്ടായ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട് ഇത് നടന്നത് മലപ്പുറം ജില്ലയിലാണ് എന്ന് ഡൽഹിയിൽ ഇരിക്കുന്ന ചിലർ പ്രത്യേകിച്ച് കേന്ദ്ര മന്ത്രിമാർ ഒക്കെ പ്രചരണം നടത്തുന്നത് വളരെ അത്ഭുതകരമാണ് മനുഷ്യഹത്യ വംശനാശം വരുത്തുന്ന മനു നരഹത്യ പോലും കണ്ടിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ അതിനപലപിക്കാത്ത ആ കേന്ദ്രമന്ത്രിമാരും ഒക്കെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അതും മലപ്പുറമെന്ന് പറഞ്ഞിട്ടാണ് മലപ്പുറത്ത് ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് പാലക്കാട് ആയാലും മലപ്പുറമായാലും എവിടെ ആയാലും ഈ സംഭവം ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു അവിടെ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ കില്ലിങ്സിനാണ് പക്ഷേ മലപ്പുറം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് എന്നാണ് കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീമതി മനേകാ ഗാന്ധി പറയുന്നത് എന്ത് തരം ഒരു അസുഖമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നടന്ന അതേമാതിരി ഒരു ക്രൂരത രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിപ്പോൾ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ടോ എന്നിട്ട് മലപ്പുറത്തെ കയറി പറയാൻ കിട്ടിയ അവസരം അതുതന്നെ ഈ സംഭവം മലപ്പുറത്തേ അല്ല അപ്പോൾ ഇവരുടെ ഒരു സൂക്കടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇത്തരം ക്രൂരതകൾ രാജ്യത്ത് നടക്കുന്ന ക്രൂരതകൾ ചെയ്യുന്ന ആളുകളോടാണ് വാസ്തവത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നവരെയും ഉപമിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ക്രൂരതയ്ക്കെതിരായി ക്യാമ്പയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവരുടെയൊക്കെ ഈ വിഭാഗീയ നിലപാടിനെതിരായും ബുദ്ധിജീവികളൊക്കെ നിലപാടെടുക്കണം എന്ന് ഞാൻ ഇവിടെ അഭിപ്രായപ്പെടുക ഐ സ്ട്രോങ്ലി കണ്ടം ദി കില്ലിംഗ് ഓഫ് എൻ എലഫൻ്റ് ഇൻ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഏരിയ ഓഫ് പാലക്കാട് ഐ എംബസൈസ് ഇറ്റ് ദാറ്റ് ദിസ് ഹാപ്പൻഡ് ഇൻ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഏരിയ ഓഫ് പാലക്കാട് ഡിസ്റ്റിക്ട് നോട്ട് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് As has been mentioned by some of the central ministries, it's a mistake. But that is not the issue. The issue is the killing of the innocent elephant. That has to be condemned by everybody and that has to be punished. As uh, the central minister, Prakash Javedkar, said, nobody should be left out. No stone should be unturned. There is no doubt about that. It has to be punished, severely punished. Such incidents should not happen anymore. I am of that opinion. I repeat it. And uh, as mentioned by many dignitaries, this kind of brutal action has to stop. For that, we have to campaign for that also. There is no doubt about that. Along with that, I should say something about the attitude these Central ministers, some of them are taking. They are giving emphasis to Malappuram. Why Malappuram? It is, didn't happen in Malappuram, it happened in Palakkad. But uh, the uh, sectarian view, the kind of attitude they are taking against one place where such incident has not taken place in the past, that is part of their partisan attitude that is part of their communal agenda the kind of campaign everything they use for this everything they use for these kind of things but whereas we have to remember they don't even condemn the human killings when it happened in delhi and other places that they don't see that they ignore that but at the same time they are using unnecessarily the name of malappuram for their communal campaign. This is not a correct attitude. This is another disease that they carry, like the people who did this uh, brutal action.